ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ കെ എൽ സി റെഡ് ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഹോണ്ടയുടെ ഏറ്റവും പുതിയൊരു വാഹനമായ CB200Xൻ്റെ വിശേഷങ്ങളാണ്. ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു വാഹനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഡിസൈനെ കുറിച്ച് തന്നെ പറയണം. നമ്മുടെ ഈ ഒരു വാഹനം വന്നിരിക്കുന്നത് അർബൻ എക്സ്പ്ലോറർ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ്. ഈ ഒരു വാഹനത്തിൻ്റെ എയറോഡൈനാമിക്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ അടിപൊളി എയറോഡൈനാമിക്സും അതുപോലെ തന്നെ അടിപൊളി കംഫർട്ടാണ് നമുക്ക് ഈ ഒരു വാഹനം നൽകുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു വാഹനം ഇൻസ്പയർ ചെയ്തുള്ളത് നമ്മുടെ CB500X അതുപോലെ തന്നെ ആഫ്രിക്കൻ ട്വിൻ അങ്ങനെയുള്ള വാഹനങ്ങളുടെ ഒരു ഇൻസ്പിറേഷനോട് കൂടിയിട്ടാണ് നമ്മുടെ ഈ ഒരു വാഹനം വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ ഈ ഒരു വാഹനത്തെ കുറിച്ചുള്ള ഒരു ഓവറോൾ. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ ഈ ഒരു വാഹനത്തെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് സെക്ഷനിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് ആ ഒരു വിൻഷീൽഡ് പറയാം. അതായത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വിൻഷീൽഡാണ് നമ്മുടെ ഈ ഒരു വാഹനത്തിന് വന്നിരിക്കുന്നത്. അത്യാവശ്യം ഷോർട്ടും എന്നാൽ ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വിൻഷീൽഡ് തന്നെയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ തൊട്ട് താഴെയാണ് നമ്മുടെ ഒരു ഹെഡ് ലാമ്പ് സെക്ഷൻ വരുന്നത്. ആ ഒരു ഹെഡ്ലാമ്പിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. അപ്പർ പോർഷനിൽ വരുന്നതാണ് നമ്മുടെ ഡിം ലൈറ്റ്, അതുപോലെ തന്നെ ബോട്ടത്തിലാണ് നമ്മുടെ ഒരു ബ്രൈറ്റ് വരുന്നത്. അതുപോലെ ആ സൈഡിൽ നമുക്ക് രണ്ട് DRL ലൈറ്റ്സും കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ഒരു ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത് നമ്മുടെ ഹാൻഡിൽ ബാറിനോട് ചേർന്നുള്ള ആ ഒരു നെക്കിൾ ഗാർഡുമാണ് നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത്. അത്യാവശ്യം നല്ല ഒരു സ്പോർട്ടി ലുക്ക് തന്നെ ആ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് ആ ഒരു USD ഫോർക്സ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല പ്രീമിയം ലുക്ക് തോന്നിപ്പിക്കുന്ന ആ ഒരു ഗോൾഡൻ USD ഫോർക്സ് ആണ് ഈ ഒരു വാഹനത്തിന് വന്നിരിക്കുന്നത്. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ ഒരു വാഹനം സിംഗിൾ ചാനൽ ABS ആണ് ഈ ഒരു വാഹനത്തിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വാഹനത്തിന് വരുന്ന നമ്മുടെ ഒരു ഡിസ്കിൻ്റെ സൈസ് എന്ന് പറയുന്നത് 275 mm ആണ് നമ്മുടെ ഫ്രണ്ട് ഡിസ്ക് വരുന്നത്. ട്യൂബ്ലെസ് ടയേഴ്സോട് കൂടിയിട്ടുള്ള ടയേഴ്സാണ് വരുന്നത്. ടയേഴ്സ് എല്ലാം തന്നെ അത്യാവശ്യം നല്ല ഒരു പ്രത്യേകതയുള്ള ഒരു ടയേഴ്സാണ്. കാരണം നമുക്ക് ഏത് ടെറൈനിലും കോൺഫിഡൻറ്റോട് കൂടി ഓടിക്കാൻ സാധിക്കുന്ന ഒരു നല്ലൊരു ടയേഴ്സ് തന്നെയാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഗ്രിപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഭാഗത്തു നിന്ന് കോർണറിങ് ടൈമിലൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ സൈഡുകളിലേക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പോർട്ടി ലുക്കും അതുപോലെ തന്നെ ഒരു എയറോഡൈനാമിക് ഷേപ്പും ലഭിക്കാനായിട്ട് നമുക്ക് ഇവിടെ എയർ വെൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുമേ നമുക്ക് നമ്മുടെ ഒരു ഹോണ്ടയുടെ ബാഡ്ജിങ്ങും കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ഈ ഒരു വാഹനത്തിന് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഡയമണ്ട് ടൈപ്പ് ഫ്രെയിമാണ് നമ്മുടെ ഈ ഒരു വാഹനത്തിന് കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വാഹനത്തിന് വരുന്നത് നമ്മുടെ ഫ്യൂവൽ സിസ്റ്റം എന്ന് പറയുന്നത് FI സിസ്റ്റം തന്നെയാണ്. പിന്നെ നമ്മുടെ ഈ ഒരു വാഹനം സ്റ്റാർട്ടിങ് വരുന്നത് സെൽഫ് സ്റ്റാർട്ടിങ് ആണ്. നമ്മുടെ ഈ ഒരു എൻജിൻ വരുന്നത് BA6 കൂടിയ 4-stroke SI എൻജിൻ തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ ഒരു വാഹനം 200cc സെഗ്മെൻറ്റിലാണെങ്കിലും ഈ ഒരു വാഹനത്തിന് വരുന്നത് 184.4cc ആണ്. അത്യാവശ്യം നല്ല പവർഫുള്ളും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ടോർക്കിയുമായിട്ടുള്ള ഒരു എൻജിൻ തന്നെയാണ് നമ്മുടെ ഈ ഒരു CB200X വന്നിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു വാഹനത്തിന് വരുന്ന റിയർ സസ്പെൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ മോണോഷോക്ക് സസ്പെൻഷനാണ്. അതുപോലെ തന്നെ 220mm ഒരു ഡിസ്കാണ് നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ ബാക്ക് ബ്രേക്ക് ആയിട്ട് വരുന്നത്. 140/70 ഒരു മികച്ച ടയറ് തന്നെയാണ് നമ്മുടെ ഈ ഒരു ബാക്കിൽ വന്നിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ ടെയിൽ സെക്ഷൻ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം മികച്ച ഒരു ടെയിൽ ലാമ്പ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ടെയിൽ ലാമ്പ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ബാക്കിൽ വരുന്ന ഇൻഡിക്കേറ്റേഴ്സും LED തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം മികച്ച ഒരു സാരി ഗാർഡ് തന്നെയാണ് നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മുടെ ഒരു ഡിസൈനൊന്നും യാതൊരു തരത്തിലുള്ള പ്രശ്നവും വരുത്താത്ത രീതിയിലാണ് നമ്മുടെ ആ ഒരു സാരി ഗാർഡൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഈ ഒരു വാഹനത്തിന് വരുന്നത് 5-speed ഗിയർ ബോക്സ് ആണ്. അതുപോലെ തന്നെ 167mm ഒരു ഗ്രൗണ്ട് ക്ലിയറൻസും നമുക്ക് ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ ടാങ്കിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ കീ സെക്ഷൻ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു മീറ്റർ കൺസോളിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഫുള്ളി ഡിജിറ്റലായിട്ടുള്ള ഒരു ലിക്വിഡ് ക്രിസ്റ്റൽ മീറ്ററാണ് നമുക്ക് ഇവിടെ ഈ വാഹനത്തിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് എല്ലാം തന്നെ നമ്മുടെ ഈ ഒരു വാഹനത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ട്രിപ്പ് മീറ്റേഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ ഗിയർ ഇൻഡിക്കേറ്റേഴ്സ്, അതുപോലെ വാർണിംഗ് ലാമ്പ്സ് എല്ലാം തന്നെ നമുക്ക് ഈ ഒരു ഏതൊരു ടെറൈൻസിലും അല്ലെങ്കിൽ ഏതൊരു ക്ലൈമറ്റിലും ഏതൊരു ടൈമിലും നമുക്ക് നല്ല വിഷ്വൽ ക്ലാരിറ്റിയോട് കൂടി തന്നെ കാണാനായിട്ട് സാധിക്കുന്ന രീതിയിലാണ് നമ്മുടെ ആ ഒരു മീറ്ററിൻ്റെ കൺസോളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ റൈഡിംഗ് കംഫർട്ട്. അതിന് മെയിനായിട്ട് നമ്മുടെ ഒരു പങ്കുവഹിച്ചുള്ളത് നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ റൈഡിംഗ് സീറ്റിംഗ് പൊസിഷൻ തന്നെയാണ്. അതിൽ തന്നെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഹാൻഡിൽ ബാർ ആണ്. അത്യാവശ്യം നല്ല വൈഡാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഹാൻഡിൽ ബാർ ഒരല്പം കൂടി റൈസ് ചെയ്തിട്ടുള്ള ഒരു ഹാൻഡിൽ ബാർ ആണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു അപ്രൈറ്റ് പൊസിഷൻ നമുക്ക് ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്.
നമ്മുടെ ഒരു വാഹനത്തിന്റെ തന്നെ ആ ഒരു സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹാൻഡിൽ ബാറിന്റെ സൈഡിൽ വരുന്ന സ്വിച്ചസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റിയുള്ള നമ്മുടെ സ്വിച്ചസ് ആണ് ഈ ഒരു വാഹനത്തിലും പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു വാഹനത്തിന് വരുന്ന നമ്മുടെ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് 12 liters ആണ്. അത്യാവശ്യം ഒരു ഹ്യൂജ് ആയിട്ടുള്ള തന്നെയാണെന്ന് പറയും. കാരണം നമ്മുടെ ഈ ഒരു വാഹനത്തിന് ആവറേജ് മൈലേജ് കമ്പനി പറയുന്നത് ഒരു 40 to 45 ഒക്കെയാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു ടാങ്ക് തന്നെയാണ് നമ്മുടെ ഈ ഒരു വാഹനത്തിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഈ ഒരു സീറ്റൊക്കെ നോക്കുകയാണെങ്കിൽ വെൽ കുഷ്യൻഡും അതുപോലെ തന്നെ അത്യാവശ്യം വൈഡായിട്ടുള്ള ഒരു സീറ്റ്സ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു സീറ്റ് വരുന്നത് സ്പ്ലിറ്റ് സീറ്റ്സ് ആണ് വരുന്നത്. അത്യാവശ്യം നല്ല വൈഡായിട്ടുള്ള ഒരു പില്യൺ സീറ്റ് തന്നെയാണ് ഈ ഒരു വാഹനത്തിലും പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. കുറച്ചുകൂടി കംഫർട്ടായിട്ട് ഇരിക്കാനായിട്ട് നമ്മുടെ ആ ഒരു സൈഡിലത്തെ ഗ്രാബ് റെയിൽസും വളരെയധികം സഹായിക്കുന്നുണ്ട്. അത് നമ്മൾ ലോങ് ടൂറിങ്ങൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ലഗേജൊക്കെ ഹോൾഡ് ചെയ്യാനായിട്ടും ഈ ഒരു ഗ്രാബ് റെയിൽസ് വളരെയധികം നമുക്ക് സഹായിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് 810 mm ആണ്. അതായത് ഒരു 5.5 ഉള്ള ഒരാൾക്കും സിമ്പിളായിട്ട് വണ്ടി ഹാൻഡിൽ ചെയ്യാവുന്ന രീതിയിലാണ് നമ്മുടെ ഈ ഒരു സീറ്റ് ഹൈറ്റ് വരുന്നത്. ഇപ്പോൾ എനിക്ക് തന്നെ ഞാനൊരു 5.6 ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു വാഹനം കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ആ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു സൗണ്ടും കൂടി ഞാൻ കേൾപ്പിച്ചുതരാം. നമ്മുടെ ഈ ഒരു വാഹനം 3 കളർ വേരിയൻറ്റിലാണ് വരുന്നത്. അതിൽ സ്പോട്ട് റെഡ് എന്ന് പറയുന്ന വാഹനമാണ് നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസും കാര്യങ്ങളും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വാഹനത്തെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനായിട്ട് നമ്മുടെ തൃശ്ശൂർ ജോൺസ് ഹോണ്ടയുടെ ഒരു കോൺടാക്ട് നമ്പറും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോ. ഈ വീഡിയോ നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള പുതിയ വീഡിയോസ് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയൊരു പുതിയൊരു നല്ല വീഡിയോയുമായി ഇനിയും കാണാം. അതുവരെ സ്റ്റേ ട്യൂൺ. ബൈ.